വയനാട്ടിൽ വീടും ഭൂമിയും ഒക്കെ നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിൽ പിണറായി സർക്കാർ പിശുക്ക് കാട്ടിയിരിക്കുന്നു എന്നാൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് പണം ചിലവാക്കിയതിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല ചിലവ് ഒരൽപ്പമല്ല അധികം കൂടിപ്പോയി എന്നാണ് ഇപ്പോഴത്തെ സംസാരം ആ സംശയം ശരിവയ്ക്കുന്നതാണ് സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന ഈ കണക്കുകളിൽ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് ഹൈക്കോടതി സ്വമേധയാ എടുത്ത ഹർജിയിൽ നൽകിയ കണക്കുകൾ ഓഗസ്റ്റ് പതിനേഴിനാണ് തയ്യാറാക്കിയത് വയനാട് ദുരന്തത്തിൽ മരിച്ച മുന്നൂറ്റി അൻപത്തി ഒൻപത് പേരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചതിന് സർക്കാരിന് ചെലവായത് രണ്ട് കോടി എഴുപത്തി ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ അതായത് ഒരു മൃതദേഹം കുഴിയെടുത്ത് സംസ്കരിക്കുന്നതിന് എഴുപത്തയ്യായിരം രൂപയാണ് ഇതനുസരിച്ച് സർക്കാർ ചെലവ് കണക്കാക്കിയിരിക്കുന്നത് ഇതൊക്കെ ആൻറ്റിസെപ്റ്ററി കണക്കുകൾ അതായത് ഉണ്ടാക്കാൻ സാധ്യതയുള്ള കണക്കുകൾ എന്നാണ് ഇപ്പോഴത്തെ വിശദീകരണം എസ് ഡി ആർ എഫ് ചട്ടങ്ങൾ പ്രകാരമാണെങ്കിൽ പോലും ഇരുന്നൂറ്റി പത്തൊൻപത് കോടി രൂപയുടെ ആണ് വയനാട്ടിലുണ്ടായ നഷ്ടം എന്നാൽ യഥാർത്ഥത്തിൽ വയനാട്ടിൽ ആയിരത്തി അറുനൂറ് കോടി രൂപയുടെ നാശനഷ്ടം ആണ് സർക്കാർ കണക്കാക്കിയിരിക്കുന്നത് അത് പ്രകാരമാണ് ഇത്രയും ചെലവും കണക്കാക്കിയിരിക്കുന്നതെന്നാണ് ഇപ്പോഴത്തെ വിശദീകരണവും ദുരന്ത സ്ഥലം പ്രധാന പട്ടണങ്ങളിൽ നിന്നും അകലായതിനാലാണ് ചെലവ് കുത്തനെ വർദ്ധിച്ചതെന്നും ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു ഈ കണക്കുകൾ പക്ഷേ മന്ത്രിസഭ ചർച്ച ചെയ്ത് അംഗീകരിച്ചിട്ടുമില്ല അതേസമയം നഷ്ടപരിഹാരത്തിൽ സർക്കാർ പിശുക്ക് കാണിച്ചതും ഈ ആൻറ്റിസെപ്റ്ററി ചെലവ് കണക്കിൽ വ്യക്തമാണ് ഉരുൾപൊട്ടലിൽ തകർന്ന വീടുകൾക്ക് ഒന്നിന് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ മാത്രമാണ് സർക്കാർ നൽകുന്നത് സർക്കാർ ചെലവുകളെ കുറിച്ച് വിമർശങ്ങൾ കടത്തതോടെ വിശദീകരണമായി രംഗത്തെത്തിയത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് എസ് ഡി ആർ എഫ് മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് ചെലവ് കണക്കാക്കിയതെന്നാണ് അതോറിറ്റി അറിയിച്ചത് തൊണ്ണൂറ് ദിവസത്തേക്ക് വരെ കണക്കിക്ക് മുൻകൂട്ടി തയ്യാറാക്കിയ ചെലവാണിതെന്നാണ് വിശദീകരണം അപ്പോൾ യഥാർത്ഥത്തിൽ വയനാട്ടിൽ സർക്കാർ ചിലവാക്കിയ കണക്കുകൾ എവിടെ എത്ര വരുമെന്നതാണ് ചോദ്യം വീടുകളുടെ നഷ്ടം കണക്കാക്കുന്നത് എസ് ഡി എഫ് ചട്ടമനുസരിച്ചാണ് അതുകൊണ്ടാണ് തകർന്ന വീടുകൾക്ക് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ നൽകിയതെന്നും അധികൃതർ പറയുന്നു ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ട് പ്രകാരം ആകെ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് വീടുകൾ പൂർണമായും നാനൂറ്റി അൻപത്തിരണ്ട് വീടുകൾ ഭാഗികമായും തകർന്നു വസ്ത്രങ്ങളും പാത്രങ്ങളുമെല്ലാം തകർന്ന വകയിൽ വലിയ നഷ്ടമുണ്ടായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം വസ്ത്രങ്ങളും പാത്രങ്ങളും വാങ്ങാൻ നൽകിയ വകയിൽ ചിലവായത് ആകെ പതിനൊന്ന് കോടി രൂപ ദുരന്തത്തിനു ശേഷം അടുത്ത തൊണ്ണൂറ് ദിവസത്തേക്ക് ദുരിതബാധിതർക്ക് ദിവസം മുന്നൂറ് രൂപ കണക്കിൽ ആകെ നൽകുന്നത് അഞ്ചേ ദശാംശം നാല് രണ്ട് കോടി രൂപ സൈനികർ ദുരിതബാധിതർ മൃതദേഹങ്ങൾ വിപ്പികളുടെ സന്ദർശനം എന്നിവയ്ക്കായി വ്യോമസേന ഹെലികോപ്റ്ററുകൾ പറഞ്ഞതിന് പതിനേഴ് കോടി രൂപ ചിലവുണ്ട് സൈനികരുടെയും വോണ്ടറിമാരുടെയും യാത്രാ ചെലവിനത്തിൽ നാല് കോടി രൂപ അവർക്കുള്ള ഭക്ഷണം വെള്ളം ചെലവിനത്തിൽ പത്ത് കോടി രൂപ അവരുടെ താമസ ചെലവ് പതിനഞ്ച് കോടി രൂപ ഇവർക്കുള്ള വൈദ്യസഹായത്തിന് രണ്ട് കോടി രൂപ ദുരിതബാധിതരെ ഒഴിപ്പിക്കുന്നതിന് പന്ത്രണ്ട് കോടി രൂപ ഇനി ബെയിലി പാലത്തിന്റെ നിർമ്മാണത്തിന് ഒരു കോടി രൂപ ടോർച്ച് മഴക്കോട്ട് കുട ഗമ്പൂട്ടുകൾ എന്നിവ വാങ്ങിയതിന് രണ്ട് ദശാംശം ഒൻപത് എട്ട് കോടി രൂപ അങ്ങനെയാണ് ചിലവ് കണക്കാക്കിയിരിക്കുന്നത് ദുരന്തത്തിൽ അകപ്പെട്ടവരുടെ തിരച്ചിലിനും രക്ഷപ്പെടലുമായി നൂറ്റി അൻപത് യന്ത്രങ്ങൾ ഉപയോഗിച്ചു ഡ്രോൺ റഡാറുകൾ തുടങ്ങിയവയ്ക്ക് മൂന്ന് കോടി രൂപ ജെ സി ബി ഹിറ്റാച്ചി ക്രൈനുകൾ എന്നിവയ്ക്ക് പതിനഞ്ച് കോടി രൂപ മൃതദേഹങ്ങളുടെ ഡി എൻ എ പരിശോധനയ്ക്ക് മൂന്ന് കോടി രൂപ എന്നിങ്ങനെയാണ് ആ ചെലവ് ക്യാമ്പിൽ കഴിയുന്നവർക്ക് ഭക്ഷണ ഇനത്തിൽ എട്ട് കോടി രൂപ വസ്ത്രങ്ങൾക്ക് പതിനൊന്ന് കോടി രൂപ വൈദ്യസഹായം എട്ട് കോടി രൂപ ജനറേറ്റർ ഏഴ് കോടി രൂപ അങ്ങനെയും ചിലവുണ്ട് ദുരന്ത മേഖലകളിൽ അകപ്പെട്ട വീടുകളിൽ ഒരു മാസത്തേക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്നതിന് മൂന്ന് കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് ഉരുൾപൊട്ടൽ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിന് ദിവസം അറുപത് ലക്ഷം രൂപ വീതം രണ്ട് മാസത്തേക്ക് മുപ്പത്താറ് കോടി രൂപ ചിലവ് കണക്കാക്കിയിട്ടുണ്ട് കാർഷിക ഭൂമിയിൽ നിന്നും ചെളിയും മറ്റും നീക്കം ചെയ്യുന്നതിന് ഹെക്ടറിന് ആയിരത്തി എണ്ണൂറ് രൂപ കണക്കിൽ ആകെ ചിലവ് അറുപത്തിനാല് ദശാംശം ആറ് രണ്ട് ലക്ഷം രൂപയാണ് കാർഷിക ഭൂമി നഷ്ടമായവർക്ക് ഹെക്ടറിന് നാൽപ്പത്തി ഏഴായിരം രൂപ കണക്കിൽ ആകെ നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപയും ഏലം കാപ്പി കർഷകർക്ക് എൺപത് ദശാംശം ഏഴ് ഏഴ് ലക്ഷം രൂപയും പശുക്കളി നഷ്ടമായവർക്ക് എൺപത്തിനാല് ദശാംശം മൂന്നേഴ് ലക്ഷം രൂപ അങ്ങനെയാണ് ചിലവുകളെന്ന് സർക്കാർ ഹൈക്കോടതി നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു